പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. കർത്താവായ ദൈവമേ, ഈ ലോകത്തിൽ നന്മയോട് മറുതലിക്കുകയും നന്മയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പൈശാചിക ശക്തികളും സ്വാധീനങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾ അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള എല്ലാവരെയും എല്ലാറ്റിനെയും രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അവിടുന്ന് വന്നത്. സകല നാരികീയ ശക്തികളുടെ മേൽ അധികാരവും ആധിപത്യവുമുള്ള അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്കും ഇറങ്ങി വരണമേ. ഗരസേനരുടെ നാട്ടിൽ ചെന്ന് അവിടെയുള്ള അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ച് ലഘുവിൻ ബാധിച്ച മനുഷ്യനെയും ആ നാടിനെയും വിമോചിപ്പിച്ചതുപോലെ കർത്താവ് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും തിന്മയുടെ സ്വാധീനശക്തി വിമോചിപ്പിക്കും, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിനെ കാൽക്കീഴിൽ ആക്കിയ പരിശുദ്ധയമ്മേ, സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ അധികാരം ലഭിച്ച പരിശുദ്ധയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹപൂർവ്വം അഭിവാദനം ചെയ്യുന്നു. ഡിവൈൻ വോയിസ് എന്ന ഈ വചന ശുശ്രൂഷ യജ്ഞത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ വിജയപ്രദമായി മുൻപോട്ട് പോകുവാനും വിൻസൻസ് സഭയുടെ മാധ്യമ മേഖലയായ ഈ ഗുഡ്നസ് ടി വിയിലൂടെ ലോകമെമ്പാടും വചനമൊക്കെ എത്തിക്കുന്ന ഈ പരിശ്രമത്തിൽ വിജയം കണ്ടെത്തുവാനായും ദൈവത്തിൻ്റെ വഴിനടത്തുണ്ടാകാനും വേണ്ടിയും ഇതിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ ശക്തിയോടുകൂടി കർത്താവിന് വചനം ലോകമെമ്പാടും എത്തിക്കാനായുള്ള ദൈവത്തിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനും വേണ്ടി പരിശുദ്ധാത്മാ നൽകുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ ഗലീലിയ കടലിൻ്റെ മറുകരയിലുള്ള ഗരസേനരുടെ നാട്ടിലേക്ക് പോവുകയും അവിടെ പിശാച് ബാധിതനായൊരു മനുഷ്യനെ സുഖപ്പെടുത്തുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ വിവരണമാണ് നമ്മൾ ഈ ഭാഗത്ത് കണ്ടെത്തുക. ഗരസേനരുടെ നാട് പ്രത്യേകതയുള്ള ഒരു നാടാണ്. യേശു ആ നാട്ടിൽ വളരെ ചെറിയ ഹ്രസ്വമായൊരു സന്ദർശനമാണ് നടത്തിയത്. ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് യേശു അവിടെ പോയത് എന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ ഹ്രസ്വമായൊരു സന്ദർശനം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? അവിടുന്ന് പദ്ധതിയില്ലാതെ തൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാതെ ഒരിടത്തും പോകാറില്ല. ഈ ഗരിസേനരുടെ നാട് എന്ന് പറയുന്നത് ഗലീലിയ കടലിന് അക്കരയാണ്. അത് റോമൻ ആധിപത്യത്തിലുണ്ടായിരുന്ന ഒരു പട്ടണമാണ്. വിജാതിയെ താമസിച്ചിരുന്ന ഒരു പട്ടണമാണ്. യഹൂദ വിശ്വാസം നഷ്ടപ്പെട്ട് ഉപേക്ഷിച്ച് പോയ വിശ്വാസത്യാഗികളായ യഹൂദർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണത്. വിഗ്രഹാരാധന പ്രചുരപ്രചാരം നേടിയ ഒരു നാടായിരുന്നു അത്. ബാൽദേവനെയും അഷ്ടരദേവതയെയും ആരാധിച്ചിരുന്നു. മോളക് ദേവനെ ആരാധിച്ചിരുന്നു. ബാൽദേവനെയും അഷ്ടരദേവതയും ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈംഗികമായ ഒത്തിരി അരാജകത്വം നിലനിന്നിരുന്നു. ഫെർട്ടിലിറ്റി കൾട്ട് പോലെയുള്ള നിഷിദ്ധമായിട്ടുള്ള ആരാധനാ ശുശ്രൂഷകൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് അധാർമികത എല്ലാം ഒത്തിരി നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് അവിടെ.
വിഗ്രഹാരാധനയും അധാർമികതയും നിലനിൽക്കുന്നിടത്ത് പൈശാചികമായി വിളയാട്ടമുണ്ടാകും. എപ്പോഴും സമ്പത്ത് വിഗ്രഹമാകുമ്പോൾ, അധികാരം വിഗ്രഹമാകുമ്പോൾ, ശാരീരിക സുഖഭോഗങ്ങൾ വിഗ്രഹമാകുമ്പോൾ പലപ്പോഴും അവിടെ പിശാച് കടന്നുകൂടുകയും പിശാചിൻ്റെ ആധിപത്യം ഭരണവും സ്ഥാപിക്കുകയും ചെയ്യും. യൂറോപ്യൻ നാടുകൾ ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു. അനേകം വിശുദ്ധര് സ്പെയിനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നെല്ലാം ദൈവം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ യൂറോപ്യൻ നാടുകളിൽ സമ്പത്തിൻ്റെ അതിപ്രസരവും സമ്പത്തിന് അമിത പ്രാധാന്യം നൽകുന്നു. അതുപോലെ ലൈംഗികമായിട്ടുള്ള അരാജകത്വം നിലനിൽക്കുന്നു. അതിനഫലമായി അവിടെ പിശാചി വിളയാടുന്നു. സാത്താൻ സേവയും പൈശാചികമായ സ്വാധീനങ്ങളുമൊക്കെ ഒത്തിരി അവിടെ വളർന്നു വരുന്നു. നമ്മുടെ നാട്ടിലും ചിലപ്പോഴൊക്കെ ഇതിൻ്റെ അനുരണനങ്ങൾ കാണാൻ പറ്റും. സമ്പത്തിനു വേണ്ടി കള്ളക്കടത്ത് നടത്തുക, വഞ്ചന നടത്തുക, അധികാരത്തിന് വേണ്ടിയിട്ട് എല്ലാ ഗവൺമെൻറ് മെഷീനറീസും ഹൈജാക്ക് ചെയ്യുക, ലൈംഗികമായിട്ടുള്ള നേട്ടത്തിനു വേണ്ടി വിശുദ്ധമായ ലൈംഗിക ജീവിതത്തെ കച്ചവട ചരക്കാക്കി മാറ്റുക, പോർണോഗ്രാഫി ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെയെല്ലാം നമ്മുടെ നാട്ടിലേക്കും പിശാചിന് കടന്നു വരുവാനും ഭരണം സ്ഥാപിക്കുവാനും ഒക്കെ നമ്മൾ അവസരം കൊടുക്കുകയാണ്. ഈ നാട്ടിലേക്കാണ് യേശുനാഥൻ കടന്നു ചെന്നത്. ഇനി ആ പിശാച് ബാധിതനിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ആ പിശാച് ബാധിതൻ ഒരു വ്യക്തിയായിട്ടല്ല അവതരിപ്പിക്കപ്പെടുക. ആ നാട്ടിൽ നിലനിന്നിരുന്ന പൈശാചിക സ്വാധീനങ്ങളുടെ എല്ലാം ഒരു പ്രതിനിധിയായിട്ടാണ് ഈ പിശാച് ബാധിതനെ അവതരിപ്പിക്കുക. ഒരു നാട്ടിൽ മുഴുവനും തിന്മ വിളയാടുമ്പോൾ, പൈശാചിക സ്വാധീനങ്ങളുണ്ടാകുമ്പോൾ അത് വ്യക്തികളിലും പ്രകടമാക്കപ്പെടും. ഈ പിശാച് ബാധിതൻ ആ നാട്ടിൽ നിലനിന്നിരുന്ന തിന്മയുടെ പൈശാചിക സ്വാധീനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്ന് നാല് കാര്യങ്ങൾ അവനെക്കുറിച്ച് സുവിശേഷകൻ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, അവൻ താമസിച്ചിരുന്നത് വസിച്ചിരുന്നത് കല്ലറകൾക്കിടയിലാണ്. കല്ലറകളിലുള്ളത് മരിച്ച ആത്മാക്കളാണ്. നമുക്കറിയാം അവൻ ജീവിച്ചിരുന്നവനാണെങ്കിലും മരിച്ചവന് തുല്യമായിരുന്നു. പിശാച് ബാധിച്ച മനുഷ്യന് ജീവനില്ല. പരിശുദ്ധാത്മാവുള്ളവനാണ് ജീവനുള്ളത്. ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും ആ സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. എന്നാൽ കള്ളൻ വരെ കൊല്ലാനും നശിപ്പിക്കാനും ആണ് എന്ന്. അപ്പോൾ ഈ മനുഷ്യൻ ആ നാട്ടിൽ നിലനിന്നിരുന്ന മരണത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. യേശു വന്നത് അങ്ങനെയുള്ളവർക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. യേശു ആ നാട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ ഈ പിശാച് ബാധിതൻ ഉടനെ തന്നെ യേശുവിൻ്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്നുണ്ട്. മരണം ജീവൻ്റെ മുമ്പിൽ പ്രണമിക്കുന്ന അനുഭവം. പിശാചിൻ്റെ സ്വാധീനത്തിൽ കഴിയുന്നവൻ യേശുവിൻ്റെ അധികാരത്തിന് കീഴിൽ ഇപ്പോൾ ശിരസ് നമിക്കുന്ന അനുഭവം. യേശുവിൻ്റെ പ്രലോഭനത്തിൻ്റെ അവസരത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിശാച് യേശുവിനെ പ്രലോഭിപ്പിക്കുന്നത്. ലോകം മുഴുവനും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ അധീനതയിലുള്ളതാണ്, നീ എൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ നിനക്ക് നൽകാം. യേശു ആ പ്രലോഭനത്തെ അതിജീവിച്ചു. ഇവിടെ നേരെ മറിച്ചാണ് സംഭവിക്കുക. പിശാച് ബാധിതൻ അല്ലെങ്കിൽ ലെഗിയോൻ ബാധിച്ച മനുഷ്യൻ, അനേകം പിശാചികൾ ഉണ്ടായിരുന്ന മനുഷ്യൻ യേശുവിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്നു. യേശുവിൻ്റെ അധികാരത്തിന് കീഴിൽ അവൻ തന്നെ തന്നെ സമർപ്പിക്കുന്നു. പൈശാചിക സ്വാധീനമുള്ള ഒരു സ്ഥലത്തേക്ക് യേശു കടന്നു വന്നു കഴിയുമ്പോൾ അവിടെ രക്ഷയുണ്ടാകും. മരണ സംസ്കാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞാൽ അവിടെ ജീവൻ്റെ സംസ്കാരം ഉടലെടുക്കുന്ന അനുഭവം ഉണ്ടാകും. അവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മരണത്തിൻ്റെ സംസ്കാരം നിലനിൽക്കുമ്പോൾ ഗർഭച്ഛിദ്രം, കൊലപാതകം ഇങ്ങനെയുള്ള ചില തിന്മയുടെ ശക്തികൾ നടമാടുന്ന സാഹചര്യത്തിൽ നമ്മൾ കർത്താവിന് വിളിച്ചു വരുത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തൊരു പ്രത്യേകത, ചെങ്ങലകളാലും വിലങ്ങുകളാലും അവനെ ബന്ധിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവൻ വലിച്ചു പൊട്ടിക്കുമായിരുന്നു. പൈശാചികമായിട്ടുള്ള സ്വാധീനത്തെ അടക്കി നിർത്തുവാൻ, തിന്മയുടെ ശക്തിയെ ഒതുക്കി നിർത്തുവാൻ
മാനസികമായിട്ടുള്ള ഒരു പരിശ്രമവും ഫലവത്തായില്ല എന്നുള്ളതാണ് അവിടെ കാണുക. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ യേശുവിനെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ശാന്തനാകുന്നു. പലപ്പോഴും മാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മാനുഷികമായിട്ടുള്ള പ്രയത്നങ്ങൾ നിഷ്ഫലമാകുന്ന അനുഭവം ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എടുക്കുക. ദൈവവിശ്വാസമില്ലാത്ത, ദൈവനിരാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേക സംസ്കാരത്തിൽ നിന്നും ഒരു രാജ്യത്തിൽ നിന്നും ഉണ്ടാക്കി ലോകത്തിലേക്ക് വിട്ട കൊറോണ വൈറസ്, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മാനുഷികമായിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും നടക്കുന്നുണ്ട്. ഒന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. മാനുഷികമായ പ്രയത്നം കൊണ്ട് തിന്മയെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് ലോകം മുഴുവനും ആ തിന്മയുടെ ആക്രമണത്തിൻ്റെ കീഴിലാണ്. എല്ലാവരും ഭയത്തിന് അടിമയാണ്. എന്നാൽ യേശുവിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ക്ഷണിച്ചു വരുത്തേണ്ടത്. മാനുഷിക പ്രയത്നങ്ങൾ വിഫലമാകുമ്പോൾ മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്ന കർത്താവിനെ നമുക്ക് ഹൃദയപൂർവ്വം വിളിച്ചു വരുത്താം. നമ്മുടെ ജീവിതം അവിടത്തേക്ക് സമർപ്പിക്കാം. അവിടുത്തെ ഇടപെടലിന് വേണ്ടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കേണപേക്ഷിക്കാം. ഇതിൻ്റെ ആരംഭദശയിലൊക്കെ ഒത്തിരി പേർ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ മനുഷ്യർ തീക്ഷ്ണതയെല്ലാം കുറഞ്ഞ് മന്ദോഷ്ണ അവസ്ഥയിലായി തീർന്നിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി തീക്ഷ്ണതയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. കർത്താവിന് ഇടപെടലിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് കാത്തിരിക്കാം. മൂന്നാമത്തൊരു പ്രത്യേകത, നഗ്നനായിരുന്നു എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നഗ്നനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക അർത്ഥമുണ്ട്. അത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ലേവിയുടെ പുസ്തകത്തിൽ 18 അധ്യായത്തിൽ 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ നഗ്നത അനാവരണം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. നിൻ്റെ മാതാവിൻ്റെ നഗ്നത, നിൻ്റെ സഹോദരിയുടെ നഗ്നത, നിൻ്റെ അയൽവക്കാരൻ്റെ ഭാര്യയുടെ നഗ്നത, നിൻ്റെ പിതാവിൻ്റെ ഭാര്യയുടെ നഗ്നത, ഇതൊന്നും അനാവരണം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് ലൈംഗിക വേഷം നടത്തരുത്, മഹാപാപമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യൻ നഗ്നനായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ നാട്ടിൽ നിലനിന്നിരുന്ന ലൈംഗിക അരാജകത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ലോകത്തെമ്പാടും നടമാടുന്ന തിന്മയാണ് ഈ ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കർത്താവ് കടന്നു വരുമ്പോഴാണ് ഈ തിന്മ അകന്നു പോവുകയും ദൈവം ദാനമായി നൽകിയിരിക്കുന്ന വിശുദ്ധമായിട്ടുള്ള ലൈംഗികത മാനിക്കപ്പെടുകയും അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക. നാലാമത്തൊരു കാര്യം, അവൻ സ്വയം മുറിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അവൻ സ്വയം മുറിപ്പെടുത്തിയിരുന്നു. കല്ലുകൊണ്ട് അവൻ തൻ്റെ ശരീരം മുഴുവൻ മുറിപ്പെടുത്തിയിരുന്നു. പിശാച് ഒരു മനുഷ്യനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, തിന്മയുടെ സ്വാധീനമുണ്ടായിക്കഴിഞ്ഞാൽ അവൻ തന്നെയും നശിപ്പിക്കും, മറ്റുള്ളവരെയും നശിപ്പിക്കും. പൈശാചിക സ്വാധീനമുള്ള വ്യക്തികൾക്ക് നന്മ കെട്ടിപ്പിടുക്കാൻ പറ്റുകയില്ല, നന്മയെ തകർക്കാനേ പറ്റുകയുള്ളൂ. തന്നെയും നശിപ്പിക്കും, മറ്റുള്ളവരെ നശിപ്പിക്കും. സൂയിസൈഡ് ബോംബേഴ്സ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അവർ അരയിലോ ശരീരത്തിൽ മുഴുവനും സ്ഫോടകവസ്ഥയിൽ കെട്ടി വെച്ചിട്ട് വന്ന് സ്വയം പൊട്ടിത്തെറിക്കും, സ്വയം നശിക്കും, മറ്റുള്ളവരെ നശിക്കും. സൂയിസൈഡ് ബോംബേഴ്സ് പ്ലെയിൻ, അമേരിക്കൻ എയർലൈൻസ് 4 പ്ലെയിൻ തട്ടിയെടുത്ത് നശിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അത് ഓടിച്ചിരുന്ന് നശിച്ചു, അത് യാത്ര ചെയ്തു നശിച്ചു, അതുപോലെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ നശിച്ചു. സ്വയം നശിച്ചു, മറ്റുള്ളവരെ നശിപ്പിച്ചു. നമുക്കറിയാം രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നടത്തിയ സൂയിസൈഡ് ബോംബിംഗ്. ബോംബ് വെച്ചയാൾ മരിച്ചു, അനേകം പേര് നശിക്കുകയും ചെയ്തു. ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനം, അതിന് വന്നവരും നശിച്ചു, അനേകം വിശ്വാസികളും നശിച്ചു. അങ്ങനെ പിശാച് കടന്നു വന്നു കഴിയുമ്പോൾ സ്വയം മുറിപ്പെടുത്തും, മറ്റുള്ളവരെയും മുറിപ്പെടുത്തും. എന്നാൽ കർത്താവ് കടന്നു വന്നു കഴിയുമ്പോൾ സ്വയം രക്ഷിക്കപ്പെടും, മറ്റുള്ളവരെ രക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകും. അവസാനമായിട്ട് പിശാചിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യേശു പിശാചിനെ പന്നികളിൽ പ്രവേശിക്കാൻ അനുവദിച്ചു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം പന്നി എന്ന് പറയുന്നത് അശുദ്ധ ജീവികളാണ്. അശുദ്ധി എവിടെയുണ്ടോ അവിടെ പിശാച് കടന്നു വരും. മദ്യാസക്തി, ലൈംഗികാസക്തി, ധനാസക്തി, അധികാരാസക്തി, ഇതൊക്കെ എവിടെയുണ്ടോ അവിടെ പിശാച് കടന്നു വരും. അതുകൊണ്ട് ഇത്തരം ആസക്തികൾ നമ്മളുണ്ട് എങ്കിൽ അതിൽ നിന്നും വിമുക്തി നേടാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിശാചിന് എതിരായി നമ്മൾ വാതിൽ അടക്കിയായിരിക്കും ചെയ്യുക. എന്തിനാണ് പന്നികളിൽ പ്രവേശിക്കാനാണ് കർത്താവ് അനുവാദം കൊടുത്ത ഈ പിശാചുക്കളെ? അത് ഒരു പിശാചല്ല, ഏകദേശം ഒരു 2000 പിശാചുക്കളുണ്ടായിരുന്നു. ലെഗിയോൻ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ലെഗിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ പട്ടാളത്തിലെ ഒരു വിഭാഗമായിരുന്നു. ഏകദേശം 4000-ത്തിനും 6000-ത്തിനും ഇടയ്ക്ക് പട്ടാളക്കാരുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് ലെഗിയോൺ.
അപ്പോൾ ഞാൻ എന്നിൽ ലെഗിയോൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ മുഴുവനുള്ള വലിയ ഒരു പൈശാചിക സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. ആ മനുഷ്യനുണ്ടായിരുന്ന ആ നാട്ടിലുണ്ടായിരുന്ന പൈശാചിക സ്വാധീനങ്ങൾ മുഴുവനും യേശു ബഹിഷ്കരിച്ചു. അതിന് ബാഹ്യമായിട്ടുള്ളൊരു അടയാളം വേണം, ബാഹ്യമായിട്ടുള്ളൊരു പ്രതീകമുണ്ടാകണം. ഈ പന്നികളെല്ലാം കടലിൽ ചാടി ചത്തു കഴിഞ്ഞപ്പോൾ അതിലൂടെ മനുഷ്യൻ മനസ്സിലാക്കി അശുദ്ധാത്മാക്കൾ മുഴുവനും ഇപ്പോൾ കടലിലേക്ക് പോയിരിക്കുന്നു, നശിച്ചിരിക്കുന്നു, ഈ നാട് സ്വതന്ത്രമായിരിക്കുന്നു. ബാഹ്യമായിട്ടൊരു അടയാളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അശുദ്ധാത്മാക്കൾ അരൂപികളാണ്, അവയെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാഹ്യമായിട്ടൊരു പക്ഷം കാണാൻ പറ്റുകയില്ല. എന്നാൽ ബാഹ്യമായിട്ട് പ്രകടമാക്കാൻ വേണ്ടി ഈ പ്രദേശത്തെ അശുദ്ധി മുഴുവൻ നീങ്ങി പോയിരിക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പന്നികളിൽ പ്രവേശിക്കാൻ അശുദ്ധാത്മാക്കൾക്ക് അനുവാദം കൊടുക്കുകയും അവ കടലിൽ ചാടി ചാവുകയും ചെയ്തു. ഒരു പ്രദേശത്തെ മുഴുവനും യേശു എങ്ങനെയാണ് രക്ഷിച്ചത്? ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും തിന്മയുടെ വിളയാട്ടമോ സ്വാധീനമുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യേണ്ടത്? യേശുവിനെ നമ്മൾ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. രണ്ട് ഇടവകകളിൽ പോപ്പുൽ മിഷൻ ധ്യാനം നടത്തിയപ്പോൾ അവിടെയുണ്ടായ അത്ഭുതാവഹമായ മാറ്റങ്ങളെക്കുറിച്ച് എൻ്റെ ഓർമ്മയുണ്ട്. ഒരു പ്രദേശം മുഴുവനും വാറ്റുചാരായം ഉണ്ടാക്കുകയും മദ്യപാനത്തിന് അടിമത്വത്തിൽ കഴിയുകയും കൊലപാതകങ്ങളും അതുപോലെ ലൈംഗിക രാജകത്വം നിലനിന്നിരുന്ന ഒരു നാടാണ്. അവിടേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുവാനായിട്ട് ആരും മുതിരാറില്ല. അങ്ങോട്ട് പോലീസുകാർ ചെന്നു കഴിഞ്ഞാൽ അവർ ജീവനോടെ തിരിച്ചു വരികയില്ല, അവരൊരു ദ്വീപാണത്. അതുപോലെ എക്സൈസുകാർ ചെന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും തിരിച്ചു പോകില്ല. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് പോപ്പുൽ മിഷൻ ധ്യാനം നടത്തി കർത്താവ് ആ ഇടവകയിലേക്ക് കടന്നു ചെന്നു. അവരുടെ യുവാക്കന്മാരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി വാഷെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. വാറ്റുചാരായത്തിനുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും സാമഗ്രികളും നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ആ നാട് ഒരു പുതിയ നാടായി മാറി. 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ആ ഇടവകയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതാവഹമായിട്ടുള്ള മാറ്റം ആ ഇടവകയിൽ കാണാനിടയായി. മലബാർ പ്രദേശത്ത് മറ്റൊരു ഇടവക അച്ഛന്മാരെ ഒത്തിരി കണ്ണുകീർ കുടിപ്പിച്ചിട്ടുള്ള ഇടവകയാണ്. അവിടെ തിരുനാൾ നടത്തിക്കഴിഞ്ഞാൽ അടിയും കൊലയുമില്ലാത്തൊരു തിരുനാളുണ്ടാകാറില്ല. പക്ഷേ പോപ്പുലർ മിഷൻ ധ്യാനത്തിലോടുകൂടി ആ ഇടവകയിൽ വലിയൊരു മാറ്റമുണ്ടായി. അവിടെ സമാധാനമുണ്ടായി. വികാരി അച്ഛന്മാരെയും മറ്റു വൈദ്യരെയും ബഹുമാനിക്കുന്നൊരു സമൂഹം രൂപപ്പെട്ടു. അവിടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരുടെ അംഗസംഖ്യ കൂടി. കുദാസികളുടെ ആഭിമുഖ്യമുണ്ടായി. ആ ഇടവകയിൽ ഐക്യമുണ്ടായി, സ്നേഹമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെയൊക്കെ നാടുകളിലും നമ്മുടെയൊക്കെ ഇടവകളിലുമൊക്കെ തിന്മയുടെ സ്വാധീനമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് പരിതപിക്കാതെ, അതിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ച് കരയാതെ കർത്താവിനെ വിളിച്ചു വരുത്തുക. കർത്താവ് കടന്നു വരട്ടെ. കർത്താവ് നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിജീവിതത്തിലും സ്വാധീനം ചെലുത്തട്ടെ, അധികാരം ഏറ്റെടുക്കട്ടെ, അവിടുത്തെ ആധിപത്യം സ്ഥാപിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും സ്വതന്ത്രരായിത്തീരും. അവിടെ കർത്താവിനെ വിളിച്ചു വരുത്തുക. നമ്മുടെ നാടിന് രക്ഷ നൽകാനായി ആ കർത്താവിനെ കഴിയുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിന് രക്ഷ നൽകുവാൻ ആ കർത്താവിനെ കഴിയുകയുള്ളൂ. നമ്മുടെ ദുശ്ശീല ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് രക്ഷ നൽകുവാൻ ആ കർത്താവിനെ കഴിയുകയുള്ളൂ. ആ പിശാച് ബാധിതൻ കർത്താവിൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും ആ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആധിപത്യം സ്ഥാപിക്കണമെന്ന് യാചിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് സ്വതന്ത്രരായിത്തീരാം. കർത്താവായ ദൈവമേ, ഞങ്ങളിൽ അങ്ങയുടെ ആധിപത്യം സ്ഥാപിക്കണമേ. ഞങ്ങളിൽ അങ്ങയുടെ ഭരണം ഏർപ്പെടുത്തണമേ. സകല തിന്മയുടെ സ്വാധീന ശക്തിയുടെ മേലും അവിടുന്ന് അധികാരമുള്ളവനാണല്ലോ. കടലിലൂടെ അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ കടലിൽ വസിച്ചിരുന്ന എല്ലാ അശുദ്ധാത്മാക്കളെയും അങ്ങയുടെ പാദത്തിന് കീഴിലാക്കി. ലെഗിയോൻ ബാധിച്ചിരുന്ന മനുഷ്യനെ അവിടുന്ന് സ്വതന്ത്രരാക്കിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു, അങ്ങ് കടന്നു വരുന്ന ദേശത്തും ഭവനത്തിലും നാട്ടിലുമെല്ലാം പൈശാചിക സ്വാധീനങ്ങളെ ബഹിഷ്കരിക്കുകയും അങ്ങയുടെ രാജ്യം സ്ഥാപിതമാവുകയും ചെയ്യുമെന്ന്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയോടുകൂടി അങ്ങയെ ക്ഷണിക്കുവാനും അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതം അടിയറ വയ്ക്കുവാനുമുള്ള വിശ്വാസവും എളിമയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ലെഗിയോൻ ബാധിച്ച മനുഷ്യൻ അനുഭവിച്ച ആ വലിയ ആത്മസ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല തിന്മയുടെ സ്വാധീന ശക്തികളുടെ മേലും അവിടുത്തെ പ്രിയപുത്രൻ അമ്മയ്ക്ക് സ്വാധീനം നൽകിയിട്ടുണ്ടല്ലോ. അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി അനേകം തിന്മയുടെ സാമ്രാജ്യങ്ങൾ പോലും തകർന്നു വീണിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.